ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. സൂറത്തുൽ മുൽക്കിലെ 24-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. ഖുൽ നബിയേ, നിങ്ങൾ ചോദിച്ചു നോക്കുക, അല്ലെ നിങ്ങൾ പറയുക, അവിടെ ചോദിക്കാനല്ല പറയുക എന്നാണ് അല്ലേ. ഖുൽ നബിയേ, നിങ്ങൾ പറയുക, ഹുവല്ലദി, അവൻ ഒരുത്തനാണ്, ദറഅക്കും, ദറഅ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിൽ അർദി, ഭൂമിയിൽ നിങ്ങളെ വ്യാപിപ്പിച്ചിരിക്കുന്നു, ആര്, അവനൊരുത്തനാണ്, ആരാണത്, അല്ലാഹു. ദറഅ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അർത്ഥം വരുന്നത് സൃഷ്ടിക്കുകയും ചെയ്യുക, അത് ആ സൃഷ്ടിച്ച സാധനം നിരവധിയാക്കി എന്ത് ചെയ്യുക, പെരുപ്പിക്കുകയും ചെയ്യുക. ഞാൻ ഇത് പറയുക, ഒരു സൃഷ്ടിപ്പെടുത്തണമില്ല, സൃഷ്ടിച്ച് പെരുപ്പിക്കുക, ഒന്നായിട്ട് വിതറാന്നറിയില്ലേ, അതാണ്. അപ്പൊ നിങ്ങളെ അവൻ വ്യാപിപ്പിച്ചിരിക്കുന്നു, ഫില്ലാർന്ന് ഭൂമിയിൽ വ്യാപിപ്പിക്കുക എന്നുള്ള സൃഷ്ടിപ്പിലോട് സൃഷ്ടിപ്പിലൂടെയാണുള്ള വ്യാപനം ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ സൃഷ്ടിക്കുകയും പെരുപ്പിക്കുകയും ചെയ്യുന്നു, അതായത് വ്യാപിപ്പിച്ചിരിക്കുന്നു എന്ന് അർത്ഥം വെച്ചാൽ മതി. കുൽ നബിയെ, നിങ്ങൾ പറയുക, ഹുവല്ലദി, അവനൊരുത്തനാണ്, ദറഅക്കു, നിങ്ങളെ വ്യാപിപ്പിച്ചിരിക്കുന്നു, ഫില്ലാർന്ന്, എവിടെ, ഭൂമിയിൽ. അപ്പോൾ ഒരു സംഗതി കണ്ടമാനം പെരുപ്പിച്ച് സൃഷ്ടിക്കുന്നതിനാണ് ദറഅ എന്ന് പറയാം, അതാണ് ദുര്യത്ത് എന്ന് പറയുന്നുണ്ട്. ദുര്യത്ത് എന്ന് കേട്ടിട്ടില്ല, സന്താനങ്ങൾ എന്നുള്ള അതിന് പേരാണ് ദുര്യത്ത് എന്ന് പറയുന്നുണ്ട്. മനുഷ്യൻ്റെയും ജിന്നുകളുടെയും സന്താന പരമ്പരയിലേക്ക് പ്രയോഗിക്കുമ്പോൾ ദുര്യത്ത് എന്ന് പറയുന്നുണ്ട്. അത്രയും അധികം അത് ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. നബിയെ, നിങ്ങൾ പറയുക, ഹുവല്ലദി, അവനൊരുത്തനാണ്, ദറഅക്കും ഫില്ലർദി, ഭൂമിയിൽ നിങ്ങളെ വ്യാപിപ്പിച്ചിരിക്കുന്നു, വഇലൈഹി, അവനിലേക്ക് മാത്രം അല്ലേ തുഷറൂൻ, നിങ്ങളെ എന്ത് ചെയ്യും, ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും, അവനിലേക്ക് മാത്രം, അള്ളാഹുവിലേക്ക് മാത്രം, വേറൊരാളിലേക്കല്ല എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. അവനിലേക്ക് മാത്രം എന്ന് പറഞ്ഞാൽ വേറൊരാളിലേക്കല്ല അല്ലേ, ഒരുമിച്ച് കൂട്ടപ്പെടും. അതല്ല, നിങ്ങൾ സംഘം സംഘമായിട്ടാകാം, നിങ്ങൾ ഇനി ഒറ്റക്കായാലും ഏത് രീതിയിലായാലും നിങ്ങൾ എന്ത് ചെയ്യും, അവനിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും. തുഷറോ, നിങ്ങളെ എന്ത് ചെയ്യും, ഒരുമിച്ച് കൂട്ടപ്പെടും, നിങ്ങളെ ശാരീരികമായിട്ട് തന്നെ നാളെ മാഷറിൽ ഒരുമിച്ച് കൂടും. റൂഹി മാത്രമല്ല, നമ്മുടെ ശരീരവും റൂഹും ഒന്ന് രണ്ടും കൂടെ ഒരുമിക്കുമല്ലോ പാലത്തിൽ ലോകത്ത് വെച്ച്, അങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെടും. അതിന് ഘട്ടം ഘട്ടമാവും, ആദ്യം നിങ്ങൾ ഖബറിലേക്ക് പോവും, അവിടെ ഓരോരുത്തരോരോരുത്തരായിരിക്കും, പിന്നെ ഒന്നിച്ചാണ് ഇവിടെ കൊണ്ടുപോകുക, മാഷറിലേക്ക് കൊണ്ടുപോകുക. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറേ ചോദ്യങ്ങൾ ചോദിച്ച് വളരെ മുമ്പ് അല്ലേ, ആരാണ് നിങ്ങളെ സഹായിക്കുക, ആരാണ് നിങ്ങൾ റിസ്ക് നൽകുക, നിങ്ങൾക്ക് ചെവി നൽകിയത് കാഴ്ച നൽകിയക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ മൊത്തം ഒരു ഇതൊക്കെ ചോദിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് വെളിവാക്കുന്നതാണ് ഈ ആയത്ത്. അതായത് മൊത്തം അങ്ങനെ പറഞ്ഞതിൻ്റെയൊക്കെ കാരണം എന്താണ്, ഹുവല്ലദി ദറഅക്കും ഫിൽ വൈലഹി തുഷറൂൻ, അവനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഒരുമിച്ച് വിട്ടുപെടും. അപ്പം ഈ പറഞ്ഞ ഒരായത്തിന് വേണ്ടി മുമ്പുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, അള്ളാഹു തആല പറഞ്ഞതെന്നർത്ഥം മനസ്സിലായേ. മുമ്പ് കുറേ തെളിവുകൾ പറഞ്ഞില്ലേ, ആ തെളിവുകളൊക്കെ പറഞ്ഞത്, ഓരോ ചോദ്യങ്ങളും ഓരോ തെളിവുകളൊക്കെ പറഞ്ഞത് ഈ ഒരു വിഷയം സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ മുമ്പ് പറഞ്ഞതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്, ഇതൊക്കെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് എന്താണ് ഈ ഒരു സംഭവം സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അവസാനങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതിയുണ്ട്, നിങ്ങളെ എല്ലാവരെയും അവനിലേക്ക് എന്ത് ചെയ്യും, ഒരുമിച്ച് കൊണ്ടുപോകും. വയക്കോലുവിന, അവർ ചോദിക്കുന്നവരാണ്, മത്തഹാദൽ വഴുതു, എപ്പോഴാണ് ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട സംഗതി, ഏത് മാഷറ മോമിനികളെ ആളുകൾ പരിശുദ്ധ ഖുർആന്റെ ആയത്തിങ്ങനെ പറയുമ്പോൾ അതിങ്ങനെ ഓതുകയും അവിശ്വാസികൾ അത് കേൾക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളൊക്കെ എന്ത് ചെയ്യും, പാരത്തിക ലോകത്തിൻ്റെ ആ ആയത്തുകളൊക്കെ ഇവർക്ക് മനസ്സിലാകാൻ വേണ്ടി ചിന്തിക്കാൻ വേണ്ടി ഓതുമ്പോൾ അവരതിനെ കളിയാക്കിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും ചോദിക്കുന്ന സംഗതിയാണ്. അല്ലാതെ എന്താണ്, ഇവർ അത് അറിയാൻ വേണ്ടിയിട്ടാണോ ചോദിക്കുന്നത്, അല്ല, അതറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് നന്നായി തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടല്ല, അതാണ് ഇവരീ ചോദ്യം പരിഹാസവും ധിക്കാരവും അതിനെ നിഷേധിക്കുന്ന രീതിയിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. വയക്കുലൂന, അവർ ചോദിക്കുന്നവരാണ്, മദ്ദഹാദൽ വഅദു, എപ്പോഴാണ് ഈ വാഗ്ദാനം, അതായത് നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ മഹ്ശറ എപ്പോഴാണുള്ളത്, എപ്പോഴാണ്, ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ, നിങ്ങൾ പറയുന്നതിൽ
വസ്തുത ഉണ്ടെങ്കിൽ നബിയെയും നബിയോടും മുഅ്മിനോടും ഒന്നിച്ചാൽ ചോദിക്കണേ. നിങ്ങൾ പറയുന്ന പോലെ വസ്തുത ഉണ്ടെങ്കിൽ അതിന്റെ ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ പറഞ്ഞു തരാം. എന്നാ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആലോചിക്കാം. എന്നേരത്ത് കളിയാക്കി ചോദിക്കണേ, എന്നാ അപ്പൊ ഇതുണ്ടാവാന്ന് മനസ്സിലായില്ലേ. ഒരുപാട് സ്ഥലത്ത് പറയും, ഇങ്ങനെ ചോദിക്കലുണ്ട്, പരിഹസിച്ച് ചോദിക്കലുണ്ട്. നിങ്ങൾ പറയുന്നത് വാസ്തവമാണെങ്കിൽ എന്നാണ് ഉണ്ടാവുക എന്ന് പറയുക. അപ്പൊ അതിന്റെ മറുപടിയാണ് അല്ലാഹു തആല പറയുന്നത്, നബിയെ കുൽ, നബിയെ നിങ്ങൾ പറയുക, ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്, തീർച്ചയായിട്ടും ഇന്നമൽ ഇൽമു, തീർച്ചയായിട്ടും ഇൽമ്, അറിവ്, ഏതറിവ്, ഖിയാമത്തിന്റെ ആ സമയവുമായി ബന്ധപ്പെട്ട അറിവ് ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കലാണ്. അവൻ കാര്യങ്ങളെ കണക്കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. അത് വേറൊരാൾക്കും അവൻ എന്ത് ചെയ്തിട്ടില്ല, ഖിയാമത്തിന്റെ ഡേറ്റ് അവൻ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞു കൊടുത്തിട്ടില്ല. രണ്ട് ഡേറ്റ് മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. നമുക്ക് ഒന്ന് ഖിയാമത്തിന്, മറ്റതും പല വൈബുകളുണ്ട്. ഒന്ന് മനുഷ്യന്റെ മരണത്തിന്റെ തീയതി, അതെന്തിനാണ്, ഖിയാമത്തിന്റെ തീയതി. അത് രണ്ടും പറഞ്ഞു തരാത്ത എന്താണ്, മനുഷ്യൻ എപ്പോഴും എന്ത് ചെയ്യണം, അതിൽ ജാഗ്രത ഉണ്ടായി. മറ്റേ ഡേറ്റ് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക, അവഞ്ഞിപ്പോ 10 രൂപ വല്ല ഉണ്ടല്ലോ, അപ്പൊ ലാസ്റ്റ് വെച്ച് എന്ത് ചെയ്യാം, തൗബ ചെയ്യാൻ തീരുമാനിക്കും. അതുകൊണ്ടാണ് മനുഷ്യൻ അതിൽ മടിയനാവും. അത് ഒരു കണക്കിലൊക്കെ അറിഞ്ഞാൽ നല്ലതാണെന്നുള്ളത്. പക്ഷെ അള്ളാഹു തആല നമുക്ക് അറിയിച്ചത് നമ്മളെ കൃപ കൊണ്ടാണ്. നമ്മൾ തന്നെ അള്ളാഹു തആലക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ, ആരാധിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ധാരാളം ആരാധകൾ നമ്മളിവിടെ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, എന്റെ കറക്റ്റ് ഡേറ്റ് നമുക്ക് അറിയിച്ചു തരാത്ത. എന്തല്ലാ, തീർച്ചയായിട്ടും അതിന്റെ സമയം അറിയുന്നവൻ അള്ളാഹു ആണ്, അറിവ് അള്ളാഹുവിന്റെ അടുക്കലാണ്. നദീറും മുബീൻ, തീർച്ചയായിട്ടും ഞാൻ വെറും ഒരു താക്കീതുകാരൻ മാത്രമാണ്. അതായത് നിങ്ങൾക്കറിയുന്ന ഭാഷയിൽ, തിരിയുന്ന ഭാഷയിൽ കാര്യങ്ങളെ വെളിവാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് വിശദീകരിച്ചിരുന്ന ഒരു താക്കീതുകാരൻ മാത്രമാണ് ഞാൻ. അല്ലാതെ എന്തല്ല, എൻ്റെ ഈ താക്കീതിൽ പെട്ടതല്ല പറയുന്ന വിഷയങ്ങളുടെ ഡേറ്റ് പറയുക എന്നുള്ളത് എൻ്റെ താക്കീത്. ഇങ്ങനെ വിഷയം ഉണ്ടാവുന്നതെന്ന് നിങ്ങൾ അറിയിക്കൽ മാത്രമാണ് എൻ്റെ ദൗത്യം. അല്ല, എന്നെ എന്നെ തീയതി ഇന്ന ഉണ്ടാവും എന്നുള്ള ജ്യോത്സ്യന്മാർ പറഞ്ഞ പോലെ പറയലാണ് നബിൻ്റെ പണി അല്ല എന്നുള്ളതാണ്. അങ്ങനെ അവരതിനെ കാണുമ്പോൾ, ആ ശിക്ഷയെ കാണുമ്പോൾ, മനസ്സിലായില്ലേ, സുൽഫത്തൻ, വളരെ സമീപത്തായിട്ട്, സുൽഫ എന്ന് പറഞ്ഞാൽ അടുത്തായിട്ട്, ഇതുപോലെ കണ്ടുകൊണ്ട് അവർ ശിക്ഷയെ കാണുന്ന സമയം വരുമല്ലോ. നിനക്ക് മരണസമയമാകാം, അല്ലെങ്കിൽ ഖിയാമത്തിന്റെ സമയമാവാം. ഒരു മനുഷ്യന്റെ മരണം ഒരു ഖിയാമം തന്നെ ആണല്ലോ, നമ്മളെപ്പോഴും പറയാറില്ലേ. മരണം എന്താണ്, ഒരു മനുഷ്യന്റെ എന്താണ്, ഖിയാമാണ്. അപ്പൊ ആ ശിക്ഷയെ അവൻ കാണുമ്പോൾ, സുൽഫത്തിന് സമീപത്തായി കാണുമ്പോൾ, സീഅത്ത്, ദുഃഖം കൊണ്ട് എന്ത് ചെയ്യും, അവൻ്റെ മുഖം ഒന്നായിട്ട് എന്ത് ചെയ്യും, ദുഃഖശാന്തരമാകാറില്ല. സീകാരണ ദുഃഖം കൊണ്ട് എന്ത് ചെയ്യും, അക മൂടിക്കെട്ടും മുഖം. സീയത്തന സീകാരണ അങ്ങേറ്റത്തെ ദുഃഖത്തിൽ പെടുന്നർത്ഥം. ഫലന്മാർ ഓഹു, അവരതിനെ കാണുമ്പോൾ, സുൽഫത്തിന് സമീപത്തായി കാണുമ്പോൾ, സീഅത്ത്, ദുഃഖം തളം കെട്ടും, ഉജൂഹുല്ലദീനൊക്കെ പറയും, അവിശ്വാസികളുടെ മുഖങ്ങളിൽ നിന്ദ്യത കൊണ്ടും വഷളത്തരം കൊണ്ടും അവരെ മുഖം തെയ്യും, ഒന്നായിട്ടിങ്ങനെ കെട്ടി നിൽക്കണത് കാണാൻ കഴിയും. മഹാന്മാർ പറയുന്നത് ഇതുപോലെ, ഫഖാനത്ത് കൽ വജ്ഹി മയ്യഖാദു ഇലൽ ഖത്ലി, ഒരാളെ കൊലശിക്ഷക്ക് ഉണ്ടാകുമ്പോൾ അയാളെ മുഖം ഏതുപോലെ ആയിരിക്കും, അതുപോലെ ആയിരിക്കും. ചെറിയൊരു ഉദാഹരണം പറഞ്ഞത്, ഒരു കൊലപാതകയെ കൊലശിക്ഷക്ക് ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും, അയാളെ മുഖം എന്തായിരിക്കും, പേടിച്ച് ബേജാറായി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഇത് മൊമിൻ്റെ കൊലപാതകമല്ല പറയുന്നത്, ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരുത്തൻ്റെ കൊലപാതകത്തിലേക്ക് നയിക്കുമ്പോൾ അവൻ്റെ മുഖം ആകെ വേജാറാവുന്ന അവസ്ഥ ഉണ്ടാവും, അതുപോലെ ആയിരിക്കും ഇവരുടെ മുഖം നിർത്തും. വക്കീല, അവരോട് പറയപ്പോഴും, ഹാദല്ലദി കുന്തും ബിഹി തദ്ദോൻ, ഈ ഒന്നാണ് നിങ്ങൾ ആവശ്യപ്പെട്ട, ധൃതി കേട്ട്, ധൃതി കാണിച്ച് ആവശ്യപ്പെട്ട ആ ഒരു സംഗതിയാണ് ഇത്. നിങ്ങൾ കുറെ കാലം എന്നാ വരാ എന്നാ വരാ എന്ന് ചോദിച്ചാൽ നീന്നല്ലോ, അതാണിത്. അവരോട് പറയപ്പെടും, അതല്ലത് ഈ ഒന്നാണ് ഏത്, അല്ലത് എങ്ങനത്തെ ഒന്നാണ്, കുന്തും നിങ്ങളായിരുന്നു, ബിഹി ആ ഒന്നുകൊണ്ട്, തദ്ദോൻ, തദ്ദോൻ തന്നാൽ ധൃതി കാണിച്ച് ആവശ്യപ്പെടാന്നുള്ള ഇതാണ്. ചോദിച്ചു കഴിഞ്ഞ ധൃതി കാണിച്ച് ആവശ്യപ്പെട്ടിരുന്നു നിങ്ങൾ, മനസ്സിലായില്ലേ, ആ നിങ്ങൾ ധൃതി കാണിച്ച് ആവശ്യപ്പെട്ടിരുന്ന ആ സംഗതിയാണ് ഇത്. ഇതാ നിങ്ങൾക്ക് ഇതാ വന്നു കഴിഞ്ഞു, കുറെ കാലമായി നിങ്ങൾ അന്വേഷിക്കൽ തുടങ്ങിയിട്ട്, ഇപ്പൊ ഇതാ നിങ്ങളെ മുമ്പിലേക്ക് നിങ്ങൾ ആവശ്യപ്പെട്ട, ധൃതി കാണിച്ച് ആവശ്യപ്പെട്ട ആ സംഗതി ഇതാ നിങ്ങളെ സമീപിച്ചിരിക്കുന്നു. ഇതാണ് നിങ്ങൾ കാത്തിരുന്നതും ചോദിച്ചിരുന്നതും പരിഹസിച്ചിരുന്നു, അതാ നിങ്ങളേക്ക് വന്നിരിക്കുന്നു എന്ന് പറയും. ചില മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പേടിച്ചിരുന്ന ആയത്താണെന്നാണ്.
തഫ്സീറുകൾ കാണാം. ചില സൂഫിയാക്കളൊക്കെ ഈ ആയത്ത് മാത്രം ഓതിയിട്ട് നേരം വെളുപ്പിച്ചിരുന്നു എന്നാണ്. ഈ ആയത്തിൻ്റെ അർത്ഥം ഇങ്ങനെ ചിന്തിച്ചിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ പോകുന്ന അവർക്കൊക്കെ അവരതിൻ്റെ ആളുകൾ എന്നുള്ള പേടിയാണ്. അവരുടെ മനസ്സിൻ്റെ അത് നിഷ്കളങ്കതാണ്, അല്ലെ? അവരതിൻ്റെ ആളുകളായിട്ടാണോ ഒക്കെ എനിക്ക് ഇന്നോടാണ് പറയണത് എന്നുള്ള തോന്നലാണ് അവർക്കുള്ളത്. മഹാന്മാർ ചില മഹാന്മാർ ഉദ്ദേശിക്കണം, ചില സാഹിദികൾ ആളുകൾ അന്നഹു തലാഹി ഔവലില്ലൈല, രാത്രിയുടെ തുടക്കത്തിൽ ആയത്ത് ഓതിയിട്ട് ഫി സ്വലാത്ത് നിസ്കാരത്തിൽ ഓതിയിട്ടുണ്ട്, ഫബഖ യുഖറിറുഹ, അങ്ങനെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തി ആവർത്തിച്ച് ഓതിയും, ഓഹോ യബിക്കി, അവൻ ഓതി ഓതി കരയുകയും ചെയ്തിരുന്നു അദ്ദേഹം, ഇലാ അന്നൂദി അലി സ്വലാത്തിൽ ഫജർ, സുബ്ഹി വാങ്ക് കൊടുക്കുന്നവരെ. അങ്ങനെ ഓതിയിരുന്ന ആരുണ്ട്? സൂഫിയാക്കളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അങ്ങനെ ഓതിയിരുന്ന അള്ളാഹുവിൻ്റെ അടിമകളുണ്ട് എന്ന് ഈ ആയത്ത് കേട്ടിട്ട്. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിൽ ഈ ആയത്ത് കേട്ട് ഒന്നും എഫക്റ്റ് ചെയ്യാത്ത, നമുക്ക് അത്ര ബോധം കയറിയിട്ടുള്ളൂ എന്നും അള്ളാഹു പുറത്തു വരുമാറാകട്ടെ. കുൽനബിയെ നിങ്ങൾ പറയുക, അറായത്തും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുവീൻ, അതെന്നെ ശരിക്കും കാണിച്ചു തരാന്നുള്ള അർത്ഥമാണ്. കാണുമ്പോഴാണ് ഈ വിഷയത്തെക്കുറിച്ച് അറിവുണ്ടാകുക, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അറിഞ്ഞാലാണ് പറയാൻ കഴിയുക, അപ്പം അറിയും വിശദീകരിക്കുക എന്നുള്ള അർത്ഥമാണ്. കുൽനബിയെ നിങ്ങൾ പറയുക, അറായത്തും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുക, എന്ത്, ഇൻ അഹലക്കനി അള്ളാഹു, എന്നെ അള്ളാഹു താല നശിപ്പിച്ചാൽ, അല്ല നശിപ്പിക്കാന്നല്ല, എന്നെ അള്ളാഹു താല, നബി അള്ളാഹു താല മരിപ്പിച്ചാൽ, ഹലക്കാന്ന് പറഞ്ഞാൽ ഇവിടെ മരണമാണ്, നബി അള്ളാഹു താല ശിക്ഷിക്കോ അതാവാക്കോ. ശരിക്കും ഹലക്ക എന്നുള്ള പദം അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ശരിക്കും ഹലക്ക എന്നുള്ള പദം ശരിക്കെന്താണ്? ശിക്ഷ കൊടുത്ത് നശിപ്പിക്കണേനാണ് ഏത് പറയാ, ഹലക്കാന്ന് പറയാം. നമ്മൾ ഹലാക്കാവൈ എന്ന് അറിയില്ലേ, ഈ ഹലാക്കായി എന്നുള്ള ഏതാണ്? അറബിയാണ്, അറിയത്തില്ല, മലയാളമല്ല. ആകെ ഹലാക്കായി എന്ന് പറയും, ഹലാക്കാൻ ആകെ നശിച്ചു എന്നുള്ള, എടങ്ങേറായി നശിച്ചു എന്നുള്ള, അങ്ങനത്തെ ഒരു അവസ്ഥ നബിക്കുണ്ടാവൂല. പിന്നെ ആ പാദം പറയാനുള്ള ഇന്ന അള്ളാഹുത്താല നശി മരിപ്പിച്ചാൽ എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാലേ അത് ഹലക്കാന്നുള്ള ആ പദം വെക്കാൻ കാരണം എന്താണ്? അവിശ്വാസികളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്ത്, നബി എന്ത് ചെയ്യുക, ഒന്ന് നശിച്ചു കാണാന്നുള്ളത്, മനസ്സിലായില്ലേ? അപ്പൊ അവരെപ്പോഴും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അനുയായികളൊക്കെ എന്ത് ചെയ്യും, വല്ലാതെ വേഗാതെ നശിക്കും, ഇത് ഈ പറഞ്ഞമായിരുന്നു ഉണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ കെട്ടടങ്ങും എന്നിങ്ങനെ അവരിങ്ങനെ ഇടക്കിടക്ക് പറയും. അപ്പൊ ചോദിക്കണതാണ്, നമ്മൾ നശിച്ചിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം കേൾക്കില്ല, ആ നിലക്ക് ചോദിച്ചാണ്. ഇന്നഹലക്കനി അള്ളാഹു, എന്നെ മരിപ്പിച്ചാൽ, ഓമമ്മായ, എന്റെ കൂടെ ഉള്ളവരെ മരിപ്പിച്ചാൽ, ഒന്നിക്ക മരിപ്പിക്കും, ഔ റഹിമന, അല്ലെങ്കിൽ ഞങ്ങളോട് കൃപ കാണിച്ചാൽ. കൃപ കാണിക്കാന്ന് എന്താണ്? നമ്മുടെ കൃപ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞങ്ങളെ നിങ്ങൾ വിചാരിച്ച പോലെ അവര് അവരെ ഭാഷ അവരെ ആഗ്രഹമാണ് പറയണത്, ഞങ്ങളെ ശിക്ഷ തന്ന് അള്ളാഹു തആല എന്ത് ചെയ്തു, ഞങ്ങളെ എന്ത് ചെയ്തു, അങ്ങോട്ട് നശിപ്പിച്ചു. ഔ റഹിമന, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളോട് കൃപ കാണിച്ചു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തില്ല, മരണം വന്നില്ല, ഞങ്ങൾ കുറെ കാലം ജീവിച്ചു. ഇവരുടെ ഭാഷയിലാണ് കൃപ. നബിയെ സംബന്ധിച്ചുള്ള മരിച്ചാലും കൃപാണ്, ജനിച്ചാലും എന്താണ്, കൃപാണ്. അപ്പൊ അവരിലേക്ക് നോക്കിയിട്ടാണ് ഇവര് പ്രാർത്ഥിച്ചിരുന്നതാണ്. ഇവരെ സ്ഥിരം നിരന്തരമുള്ള പ്രാർത്ഥനയാണ്. കഅബയിൽ പോയിട്ട്, കഅബ എന്ന് പറഞ്ഞാൽ അവരുടെ ആരാധന കേന്ദ്രമാണല്ലോ, അവിടെ പോയിട്ട് നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. ആര് നശിക്കാൻ? നബിയും സഹാബത്ത് നശിക്കാൻ. അപ്പൊ ആ വിവരം അള്ളാഹു തആല എല്ലാം പോയി അറിയിച്ചുകൊടുക്കാൻ. അങ്ങനെ നമ്മളും നമ്മളെ കൂടെ ഉള്ളിൽ നശിച്ചാൽ, ഔ റഹിമന, അല്ലെങ്കിൽ ഞങ്ങളോട് അള്ളാഹു തആല കൃപ കാണിച്ചാൽ, അല്ലെങ്കിൽ ഞങ്ങളോട് ഞങ്ങളെ മരിപ്പിച്ചിട്ടില്ല എങ്കിൽ, അങ്ങനെ അവസ്ഥയിലാക്കിയാൽ, ഫമൻ യുജീറു, ആരാണ് കാവൽ നൽകുക, അൽ കാഫിറീന, അവിശ്വാസികൾക്ക്, മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന്. അവിശ്വാസികൾക്ക് ആരാ കാവൽ നൽകുക എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നശിക്ക ജീവിക്കുക നോക്കട്ടെ, അത് ഞങ്ങളെ വിഷയമാണ്, അത് ഞങ്ങളെ ബാധിക്കണം. പക്ഷെ ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾ ജനിച്ചാലും നിങ്ങളെ തൊട്ടുള്ള ഈ അദാബിൻ എന്തുണ്ടാവില്ല, ഒരു കാവലും ഉണ്ടാവില്ല, അതും ഞങ്ങളെ മരണേറ്റ് എന്തില്ല, വന്നില്ല. അപ്പൊ നിങ്ങളിങ്ങനെ കാലാകാലങ്ങനെ തുടർന്ന് ഞങ്ങൾ നശിക്കാന്ന് പറഞ്ഞുകൊണ്ട് എന്താവില്ല, ഞങ്ങൾ നശിച്ചതുകൊണ്ടോ ഞങ്ങൾ ജനിച്ചതുകൊണ്ടോ ജീവിച്ചതുകൊണ്ടോ നിങ്ങൾക്ക് എന്തില്ല, അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഇല്ല. കാഫിര്യങ്ങൾക്ക് ഉണ്ടാവുന്ന ശിക്ഷ ആരാണ് നിങ്ങൾക്ക് കാവൽ നൽകുക, അതാണ് ചോദിക്കുന്നത്, മനസ്സിലായില്ലേ? പിന്നെ മഹാന്മാർ പറയുന്നത്, ഇവിടെ നശിപ്പിച്ച ഹലാക്കാക്കിയാൽ എന്ന് അള്ളാഹു തആല പ്രയോഗിച്ചതിൽ എന്തുണ്ട്, കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ടെന്നാണ്. എന്തെന്ന്,
അല്ലേ, നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്താൽ പോലും എന്താണ് നിങ്ങളെ അമലുകൾ പൊളിഞ്ഞു പോകുന്നത്, അങ്ങനെ ഉണ്ടാവൂല. അല്ലാത്ത സംബന്ധിച്ച റസൂൽ ശിർക്ക് ചെയ്യോ ഇല്ല എന്നതുപോലെ നബി തന്നെ തിന്മ ചെയ്താലും അല്ലാഹു തആല എന്ത് ചെയ്യും, പിടികൂടും. അതിൽ സംശയമുണ്ടോ? പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല, അത് വേറെ വിഷയം. അപ്പൊ നബി തന്നെ തിന്മ ചെയ്താൽ അല്ലാഹു തആല പിടികൂടും. പിന്നെ കാഫിരങ്ങളായ നിങ്ങൾ ഈ കാണുന്ന തോന്നിയവാസങ്ങൾക്ക് അല്ലാഹു തആല വെറുതെ കൊടുത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നുകൂടി ചിന്തിക്കാനുള്ള ഒരു സാഹചര്യത്തിലുണ്ട്, ആ പദത്തിലുണ്ട് എന്നർത്ഥം. അപ്പൊ മനുഷ്യന്റെ വിജയം എന്താണ്, ഒരു മനുഷ്യന്റെ വിജയം എന്താണ്? മാന്മാർ പറയുന്നുണ്ട്, ഇന്നമൻ നജാതു ബിൽ ഈമാനി വൽ അമലി സ്വാലിഹ്. വിജയം രക്ഷ കിടക്കുന്ന രണ്ട് കാര്യങ്ങളിലാണ്. നോക്കൂ, മനുഷ്യന്റെ രക്ഷ കിടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, ബിൽ ഈമാനി വൽ അമലി സ്വാലിഹ്. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, സൽക്രമം ചെയ്യുക. അല്ലേ, വിശ്വാസം എവിടെ പറയുന്നുണ്ടോ അവിടൊക്കെ അല്ലാത്ത പറഞ്ഞ വിഷയമാണ് ഇത്. അമലു സ്വാലിഹാത്ത് രണ്ടും വേണം. വിശ്വാസിയായിട്ട് കഴിയും കെട്ടിയിരുന്നാൽ പോരാ, പണിയെടുക്കും വേണമെന്നർത്ഥം. അല്ലാത്ത നമ്മൾ തൗഫീഖ് ചെയ്യുമാറാട്ടെ. ഫമാ യജീറുൽ കാഫിറീന മിൻ അദാബിൻ അലീം. കുൽ, നബിയെ നിങ്ങൾ പറയുക, ഉവർ റഹ്മാനു, അവനാണ് ആര്? അവൻ റഹ്മാനാണ്, കാരുണ്യവനാണ്. ആമന്ന ബിഹി, അവനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കും, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വഅലൈഹി തവക്കൽന, അവൻ്റെ മേൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളെ പോലെയല്ല. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ നിങ്ങൾ തവൽക്കൽ ചെയ്യുന്ന ആരെയാണ്? നിങ്ങൾ നിങ്ങളുടെ സന്താന ശക്തിയെയും നിങ്ങളുടെ സാമ്പത്തിക ശക്തിയാണ് നിങ്ങൾ ഏൽപ്പിക്കുന്നത്. അവർ പറയുന്നതാണ്, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്നാ, ഞങ്ങൾക്ക് പട്ടിണി വന്നാലും ഞങ്ങൾക്ക് എന്ത് വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, കാരണം ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ഇഷ്ടംപോലെ ആരുണ്ട്, സന്താനങ്ങൾക്ക് ഇഷ്ടംപോലെ ഞങ്ങൾ എണ്ണപ്പെരുപ്പുണ്ട്, ഞങ്ങൾക്ക് യഥേഷ്ട സമ്പത്തുണ്ട്, പിന്നെ ഞങ്ങൾ എന്തിനാ പേടിക്കണമെന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, വിശുദ്ധ ഖുർആൻ പറയാണ്, ഖുർആൻ നബിയെ നിങ്ങൾ പറയുക, ആമന്ന ബിഹി, ഞങ്ങൾ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. വഅലൈഹി തവക്കൽന, ഞങ്ങൾ അവനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത്. ഫസതഅലമുന, ശേഷം നിങ്ങൾക്കറിയാം. മൻ, ആരാണ്? ഹുവ, ആ ഒരുത്തൻ. ഫീ ളലാലിൽ മുബീൻ, വ്യക്തമായ വഴികേടിൽ എത്തിയവൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇപ്പൊ നിങ്ങൾ നിങ്ങളെ സമ്പത്തിനെയും നിങ്ങളെ സന്താനത്തെയൊക്കെ തവക്കൽ ചെയ്ത് മുന്നോട്ട് പോയിക്കോളി. പക്ഷേ ഞങ്ങൾ അള്ളാഹുവിനെയും, കാരുണ്യവാനായ അവിടെയൊക്കെ അള്ളാഹുവിനെ നമ്മൾ തവക്കൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉള്ള ഒരു അഭയം എന്താണ്, അവൻ്റെ കൃപയാണ്. അപ്പൊ അങ്ങനത്തെ നമുക്ക് പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ല തവക്കൽ സ്വീകരിക്കും. അവൻ കാരുണ്യവാനെന്ന് മനസ്സിലാക്കുക. അള്ളാഹു 99 ശിഫത്തുണ്ടല്ലോ. അവിടെയൊക്കെ നമുക്ക് എന്താണ് തവക്കൽ സ്വീകരിക്കും, പേടിക്കേണ്ട, വേചാറാവണമെന്നുള്ള ആശ്വാസത്തിനാണ് റഹ്മാൻ എന്നുള്ള പദം കൊടുക്കുന്നത്. എല്ലായിടത്തും അധികം കൊടുക്കുന്നത് റഹ്മാനാണ്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും കൂടുതൽ അള്ളാഹുന്റെ ശിഫത്ത് ഏതാണ്? റഹ്മാനു റഹീമ. കാരണം 114 വിസ്മിയുണ്ട്, അതിൽ ഒഴിവുള്ള വിസ്മത്ത് എന്ത് തന്നെയാണ്? റഹ്മാനു റഹീമാണ്. ശേഷം നിങ്ങൾക്കറിയാം. മന്നാരാണ്? മുബിൻ, വ്യക്തമായ വഴികേടിൽ ആരാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ ഞങ്ങൾ പരിപൂർണനായ, അങ്ങേയറ്റം ദയാലുവായ, എല്ലാത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങൾ തവക്കൽ ചെയ്തിരിക്കുന്നു, വേറൊന്നിലേക്കുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവനെ നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ആരാണ് വഴികളിലെന്ന് പിന്നീട് നിങ്ങൾക്ക് അറിയാം. കുൽ, നബിയെ നിങ്ങൾ ചോദിച്ചു നോക്കൂ, അല്ലെങ്കിൽ നബിയെ നിങ്ങൾ ചോദിച്ചു നോക്കൂ, അറായത്തു, നിങ്ങൾ പറയുക, നബിയെ നിങ്ങൾ പറയുക, അറായത്തു, നിങ്ങൾ എനിക്ക് കാണിച്ചു തരുവീൻ. ഇൻ അസ്ബഹ മാഉക്കും, നിങ്ങളുടെ വള്ളങ്ങളാ, നിങ്ങളുടെ വെള്ളമായാൽ. മക്കയിലുള്ള ജലസ്രോതസ്, രണ്ട് സ്രോതസ്സാണ് മക്കയിൽ ഉണ്ടായിരുന്നത്, ജലത്തിന്റെ സ്രോതസ്. അതിലോ ഭയങ്കര അഭിമാനം കാണിച്ചിരുന്നു എന്നാണ്. ഒന്ന് ഏതാണ്? ജംസ കിണറും രണ്ട് ബീർ മൈമൂൻ എന്ന് പറയുന്ന ഒരു കിണറുണ്ട്. മനസ്സിലായില്ലേ? ഈ രണ്ട് കിണറിലാണ് മക്കയിൽ അന്നത്തെ കാലത്ത് യഥേഷ്ടം വെള്ളം ഉണ്ടായിരുന്നത്. ജംസ കിണർ ധാരാളം വെള്ളം ഉണ്ടായിരുന്നല്ലോ. അവർ അറബികളെ വലിയ സൽക്കാരത്തിന് അവരെ വലിയ അഭിമാനമായെടുത്തിരുന്ന ഒരു സംഗതിയാണ് ജംസത്തിൻ്റെ വെള്ളം. അതിങ്ങനെ വരുമ്പോൾ ഗസ്റ്റുകൾക്കൊക്കെ ധാരാളം കൊടുത്തിരുന്നു. അപ്പൊ കുൽ, നബിയെ നിങ്ങൾ പറയുക, അറായത്തു, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുവീൻ. ഇൻ അസ്ബഹ മാഉക്കും, നിങ്ങളുടെ വെള്ളമായാൽ, ഓറൻ, അത് വറ്റിപ്പോയാൽ. ഓറ പറഞ്ഞാൽ കൈകൊണ്ട് പെരുമാറ്റാൻ പറ്റാത്ത രൂപത്തിൽ അടിയിലേക്ക് വെള്ളം എന്ത് ചെയ്യുക, പറ്റ പറ്റ ഈ അവസ്ഥയിലാണ് ഇത് പറയുക, ഓറ എന്ന് പറയാം. അപ്പൊ നിങ്ങളുടെ തൊട്ടിലിട്ടാൽ കോരാൻ പറ്റാത്ത അവസ്ഥ, കൈകൊണ്ട് കോരാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങളുടെ വെള്ളം ഭൂമിയിലേക്ക് കാണ്ടുപോയാൽ, വറ്റിപ്പോയാൽ.
പമയത്തേക്കും ആരാണ് നിങ്ങൾക്ക് കൊണ്ടുവരിക? ഒലിക്കുന്ന രണ്ടാമത് ഒലിക്കുന്ന പിന്നെ നീരറവുകൾ രണ്ടാമത് നിങ്ങൾക്ക് ആരാണ് കൊണ്ടുവരിക? പമയത്തേക്കും നിങ്ങൾക്ക് കൊണ്ടുവരും, ആര് കൊണ്ടുവരും? ഇമ്മാഴിൻ നല്ല ഒലിക്കുന്ന ജലം രണ്ടാമത് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആരാണ് കൊണ്ടുവരിക? അള്ളാഹു തആല വെള്ളം വറ്റിച്ചാൽ വലിയ വലിയ കാര്യമായി കരുതുന്ന ആ വെള്ളമാണ് വറ്റിച്ചാൽ അള്ളാഹു പിന്നീട് തിരിച്ചു നിങ്ങൾക്ക് ആരാണ് ആ വെള്ളം തിരിച്ചു തരിക എന്നുള്ളതാണ്. മാന്മാര് ഒരുപാട് നിയമത്തുകള് അള്ളാഹു തആല അവർക്ക് ചെയ്തിട്ടുണ്ട്, വെള്ളമല്ലാത്ത ഒരുപാട് നിയമത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ വെള്ളം ജലം എന്നുള്ള നിയമത്തെ പ്രത്യേകം വറ്റിച്ചാൽ നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടുക എന്നെടുത്ത് പറയാനുള്ള കാരണം മാന്മാർ പറയുന്നത് ജലത്തിനൊരു പ്രത്യേകം ഉണ്ടെന്നാണ്. ഉണ്ടായാൽ വളരെ നിസ്സാരവും ഇല്ലെങ്കിൽ വളരെ അമൂല്യവുമായ സംഗതിയാണ് ഇത്. മറ്റു നിയമത്തിനേക്കാൾ അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഉണ്ടായാൽ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അല്ലേ? ഇതെന്താ അത്ര പ്രത്യേക പ്രയാസമുള്ള സംഗതി? ഇഷ്ടം പോലെ അല്ലേ എന്നുള്ള ഇല്ലെങ്കിലോ ഈ സാധനത്തിൻ്റെ അത്ര ഇടങ്ങേറുള്ള കിട്ടാത്ത ഇടങ്ങേറുള്ള സാധനം അറിയാം. ഒരു ദിവസം കറണ്ട് പോയാൽ നമുക്കറിയാമല്ലോ. ഇപ്പം നമുക്ക് അങ്ങനെ ചെയ്യിച്ചാൽ ഒരു ദിവസം കറണ്ട് പോയാൽ ടാപ്പിൽ വെള്ളം വന്നില്ലെങ്കിൽ നമ്മൾ എത്ര ഇടങ്ങേറും, എപ്പോഴൊക്കെ കറണ്ട് വരാൻ അസ്വസ്ഥമാകും, നമുക്കതിൻ്റെ ബുദ്ധിമുട്ടറിയാം. എന്നാൽ സ്ഥിരമായി ഇങ്ങനെ ഒഴുകുമ്പോൾ നമുക്കെന്നില്ല, അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിയണില്ല. അപ്പം ഉണ്ടായാൽ നിസ്സാരവും ഇല്ലെങ്കിൽ അമൂല്യമായ അള്ളാഹിൻ്റെ നിയമത്തിൽപ്പെട്ട ഒരു നിയമത്താണ് ഏത്? ജലം. അതുകൊണ്ട് ജലമെടുത്ത് മാത്രമേ അല്ലാത്ത ഒരുപാട് നിയമത്തെ അവർക്ക് കൊടുത്തിട്ടുണ്ട് അള്ളാഹു തആല. പക്ഷെ ഈ എടുത്ത് നിയമത്തെടുത്ത് പറയാനുള്ള കാരണം, അപ്പോൾ ആരാണ് നിങ്ങൾക്ക് ഈ ജലം നൽകുക എന്നുള്ളതാണ്. ഇതോടുകൂടി നമ്മൾ ഈ സൂറത്ത് അവസാനിക്കുകയാണ്. നമ്മൾ പറയുകയുണ്ടായി പരിശുദ്ധ ഖുർആനിലെ 30 ആയത്തുള്ള ഒരു സൂറത്താണ്. ഒരുപാട് ഫദലുകൾ ശ്രേഷ്ഠതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ സൂറത്ത് എന്ത് ചെയ്യും? സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇത് ഷഫാഅത്ത് ചെയ്യും. ലിറജുലിം ഫഅഖ്റജ്തു യൗമൽ ഖിയാമത്തി മിനന്നാർ. ഈ സൂറത്ത് പതിവായി ഓതുന്ന ആളുകൾക്ക് ഇതെന്ത് ചെയ്യും? ഇത് ഷഫാഅത്ത് ചെയ്യും, അയാളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഞങ്ങൾ വൈക്കലോട് നടത്തുക. അതെന്താണ്? വയ്യ സൂറത്തു തബാറക്ക്, തബാറക്ക് സൂറത്താണ്. 330 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. 333 എന്താണ്? കലിമത്തുകളാണ്. 333 കലിമത്തുകളാണെന്നുള്ള വിശ്വാസം പറയുന്നത്, ഓരോ മുഅ്മിന്റെ ഹൃദയത്തിലും ഈ സൂറത്തുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ സൂറത്തിനെ കുറിച്ച് ചോദിക്കുന്ന വിശ്വാസം എല്ലാം പറയുന്നത്. നബ്സല്ലാസ്ലമ ഉറക്കത്തിലും ഉണർവിലും അല്ല, നബ്സല്ലാസ്ലമ ഒരു ദിവസവും പാരായണം ചെയ്യാതെ ഉറങ്ങിയിട്ടില്ല എന്നാണ്. അങ്ങനത്തെ രണ്ട് സൂറത്തുകളെ പറ്റിയാണ് പറഞ്ഞത്. ഒന്ന് സൂറത്ത് തബാറക്കും രണ്ട് സൂറത്ത് തജ്. പക്ഷേ അത് നമ്മൾ ഇനി അടുത്ത ക്ലാസ് എടുക്കല ഏതാണ്? സൂറത്ത് സജ്ദയാണ്. നമ്മൾ പിന്നെ അതിൻ്റെ ശാസ്ത്രങ്ങൾ മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. മാന്മാരുടെ ഭാഷയിൽ സൂറത്തുൽ മുൽക്ക് ഇൻ ദഹലിൽ ഹഖായിഖ്, സൂഫിയാക്കളുടെ ഭാഷയിൽ ആത്മജ്ഞാനിയുടെ ഭാഷയിൽ സൂറത്തുൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ അതിലൊരുപാട് സൂറകളുണ്ട് എന്നാണ്. അള്ളാഹുവിലേക്ക് സൃഷ്ടിയെ, പിന്നെ ആലമ ഷഹാദത്തിലേക്ക്, ദൃശ്യ ലോകത്തേക്ക്, ഹൃദയം കൊണ്ട് തുറന്നു കാണുന്ന ലോകത്തിലേക്ക് മനുഷ്യനെ അള്ളാഹുവിൻ്റെ അടിമയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എളുപ്പമാക്കുന്ന ഒരു സംഗതിയാണ് ഇത്, സൂറത്തുൽ മുൽക്ക് എന്നുള്ള. കാരണം ഇത് തുടങ്ങാൻ തന്നെ രണ്ട് സൂറത്തുകൾക്ക് ആ പ്രത്യേകത ഉണ്ട്. സൂറത്തു യാസീൻ, സൂറത്തു മുൽക്ക്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് അല്ലേ. സൂറത്തു യാസീൻ സൂറത്തു മുൽക്ക് തുടങ്ങാൻ എങ്ങനെയാണ്? സൂറത്തു യാസീൻ തുടങ്ങുന്നതാണ് എങ്ങനെയാണ്? ഇപ്പൊ സുബ്ഹാനല്ലദീ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ സുബ്ഹാനല്ലദീ ബിയദിഹി മലക്കൂത്തു കുല്ലി ഷൈ, മുൽക്കും മലക്കൂത്തും. ആലമുൽ മുൽക്കിൽ നിന്നുള്ള മനുഷ്യന്റെ ആത്മാവ് പോകുന്ന ഒരു ലോകമാണ് ആലമത്തിൽ ആലമുൽ മലക്കൂത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മരണം ആസന്നമാവുന്ന ആളുകൾക്ക് ഈ രണ്ട് സൂറത്തുകൾ ഓതുന്നതല്ല, തബാറക്കും ഓതാം. മരിച്ചവരുടെ പേരിൽ മരിച്ചാൽ മാത്രമല്ല, മരണം ആസന്നമാവുന്ന രോഗാസന്നയിലും ഈ സൂറത്ത് ഓതുന്നത് എന്താണ്? നല്ലതാണെന്ന്. കാരണം ആലമിൽ മുൽക്കും ആലമിൽ മലക്കും തമ്മിൽ ബന്ധം ആവുന്ന ഒരവസ്ഥയിലേക്ക് ഈ അടിമന്തിയാണ് പോവുകയാണ്. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത്. ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് മഹാന്മാർ ചില ചർച്ചകൾ ചെയ്തത് കാണാം. അതായത് പിന്നെ നേരത്തെ ഹദീസ് കാണാം, ഒരു സ്വഹീഹ് ഹദീസിൽ കാണാം, ഖബറിൽ നബിയുടെ സഹാബികൾ, ഇത് മഹാന്മാരെ ഹദീസ് പണ്ഡിതന്മാരൊക്കെ സ്വഹീഹായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. ഖബറിൽ ഒരു ടെൻറ്റ് കെട്ടിയപ്പോൾ അല്ലേ, ടെൻറ്റ് കെട്ടിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ എന്ത് ചെയ്തു? ആ ഖബറിൽ നിന്ന് തബാറക്ക് സൂറത്ത് എന്ത് ചെയ്തു? പാരായണം ചെയ്യുന്ന സൗണ്ട് കേട്ടു എന്നാണ്. അങ്ങനെ ഫുള്ള് കേട്ടിട്ട് അവരെന്ത് ചെയ്തു?
അവസാനിക്കുന്നവരെ കേൾക്കുകയും അങ്ങനെ നബിയോട് പോയി പറയുകയും ചെയ്തപ്പോൾ റസൂൽ എന്ത് പറഞ്ഞു? അതാണ് സൂറത്തിൽ മുൻജിയ എന്ന് പറയും, അതായത് സൂറത്തിൽ മാനിയ. അങ്ങനെ കുറെ പരിചയപ്പെടുത്തി കൊടുത്ത്, അതൊരു പ്രത്യേക സൂറത്ത് തന്നെയാണ്. ഇതേ ആശയമുള്ള സൂറത്തുകൾ എവിടെ ഉണ്ടായിരുന്നു? തൗറാത്തിലും ഇഞ്ചിയിലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. ഇതേ എഫക്റ്റ് ഉണ്ടാവുന്ന ഫലം കിട്ടുന്ന, അപ്പോൾ അത് നമ്മളെ രക്ഷപ്പെടുന്ന സൂറത്താണ്. അപ്പോൾ ആ സഹാബി ഖബറിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് കേട്ടു എന്ന. ഈ അടിസ്ഥാനത്തിൽ മഹാന്മാർ പിന്നെ ചർച്ച ചെയ്യുന്നുണ്ട്, ഒരാൾ മരണപ്പെട്ടു പോയാൽ ഖബറിൽ അയാൾക്ക് ഖുറാൻ പാരായണത്തിൽ അവസരമുണ്ടാവുമോ, അല്ലെങ്കിൽ ഖബറിൽ അയാൾക്ക് നിസ്കരിക്കാനുള്ള അവസരം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഖബറിൽ അയാൾക്ക് മറ്റുള്ള ഖുറാൻ പഠനങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി മഹാന്മാർ പറയുന്നത്, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖബറിൽ ഖുറാൻ പാരായണം ചെയ്യാനുള്ള അവസരം ഉണ്ടാവുന്നതാണ്. മഹാനാ സാബിത്തുൽ ബനാനി ചരിത്രത്തിൽ മഹാന്മാർ ഉദ്ധരിച്ച് കാണാം, ഈ പിന്നെ ഖബറിൽ ഖുറാൻ ഓതാനുള്ള അവസരം കൊടുക്കുമെന്നുള്ള ചില റിപ്പോർട്ടുകൾ കേട്ടിട്ട് സാബിത്തുൽ ബനാനി എന്ന് പറയുന്ന മഹാനായ സൂഫി അദ്ദേഹം എപ്പോഴും അള്ളാഹുവിനെ ദുആ ചെയ്യുമായിരുന്നു. പഠിച്ചോനെ, ഖബറിൽ എനിക്ക് ഖുറാൻ പാരായണം ചെയ്യാൻ അവസരം ഇനി ആർക്കെങ്കിലും കൊടുക്കണം, എനിക്ക് തരണം എന്നുള്ളതാണ്. ഈ പിന്നെ ഒരുപാട് പണ്ഡിതന്മാർ സാബിത്തുൽ ബനാനി ഖബറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഖുറാൻ പാരായണം ചെയ്യുന്നത്. അദ്ദേഹം മരണശേഷം അദ്ദേഹത്തിൻ്റെ ഖബറിൽ നിന്ന് അത് കേൾക്കാനുമാണ് മനുഷ്യൻ്റെ അവസ്ഥ, എല്ലാവർക്കും കേൾക്കാൻ കഴിയണമെന്നില്ല. കേട്ടിരുന്ന ഒരുപാട് മഹാന്മാരുണ്ടായിരുന്നു എന്ന് അദീസ് ഖുറാൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ച് കാണാം. മാത്രമല്ല ഒരിക്കൽ ഒരു ഇഷ്ടിക അതിൽ തന്നെ സയ്യിദ് ഇബ്നു ജുബൈർ എന്ന് പറയും, വലിയ സാബിങ്ങളിൽപ്പെട്ട താബിങ്ങളിൽപ്പെട്ട വലിയ പണ്ഡിതനാണ്. ആരെങ്കിലും എല്ലാം പറയുന്നത് സയ്യിദ് ഇബ്നു ജുബൈർ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനാണ്. ചരിത്രം പരിശോധിച്ചാൽ കാണാം സയ്യിദ് ഇബ്നു ജുബൈറിനെ കുറിച്ച്, താബിങ്ങൾ വളരെ അറിയപ്പെട്ട മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം സാബിത്തുൽ ബനാന്റെ ഖബറിൽ സംഭവം കണ്ടു എന്ന വഅഖ്റജ അൻ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു, ആ സംഭവം വായിക്കാം. സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിച്ചു ഉദ്ധരിക്കണം, അന്നഹു റാഅ ബിഅയ്നിഹി സാബിത്തുൽ ബനാനി, അദ്ദേഹം അദ്ദേഹത്തിന്റെ കണ്ണുകൊണ്ട് കണ്ണു സാബിത്തുൽ ബനാനിനെ, യുസല്ലി ഫി ഖബ്രിഹി, ഖബറിൽ എന്ത് ചെയ്യുന്നുണ്ട്? സാബിത്തുൽ ബനാനി നിസ്കരിക്കുന്നുണ്ട്. ഹീന സഖത്തത് ലബിനത്തു മിൻ ഖബ്രി, ഖബറിൽ നിന്നൊരു ഇഷ്ടിക വീണപ്പോൾ, എന്തോ പ്രത്യേക സാഹചര്യം ഇഷ്ടിക കണ്ട് വീണപ്പോൾ അവിടെ തുറന്നു, തുറന്നപ്പോൾ സയ്യിദ് ഇബ്നു ജുബൈർ കാണുന്നതാണ്. ഖബറിൽ ആര് നിസ്കരിക്കുകയാണ്? സാബിത്തുൽ ബനാനി നിസ്കരിക്കുന്നത് കണ്ടു എന്ന് കാണാം. മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു വലിയ സൂഫി ആയിരുന്നു, ആദ്യം വളരെ മോശമായി നടന്നവരാണ്. നമ്മൾ സാധാരണ കേൾക്കുന്ന മാലിക് ദിനാറല്ല, സൂഫിയാക്കളുടെ കിതാബുകൾ പറയുന്നൊരു മാലിക് ദിനാറുണ്ട്, തസോഫിൻ്റെ കിതാബുകൾ പറയുന്ന. അദ്ദേഹം വലിയ ആദ്യം വളരെ മോശമായി നടന്ന ഒരാളായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ പിന്നെ അദ്ദേഹം നന്നാകാൻ തൗബ ചെയ്യാനുള്ളൊരു കാരണം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് 2 വയസ്സായൊരു കുട്ടി, അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയുണ്ടായിരുന്നു, 2 വയസ്സായൊരു പെൺകുട്ടി. ആ പെൺകുട്ടി എന്ത് ചെയ്തു? മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അതിന് ശേഷം ഭയങ്കര മാനസിക പ്രയാസമായി, മകളെ നഷ്ടപ്പെട്ടപ്പോൾ. അപ്പോൾ അദ്ദേഹം രാത്രി കിടന്നിറങ്ങുമ്പോൾ മകളെ സ്വപ്നം കണ്ടു. കണ്ടപ്പോൾ മകൾ എന്ത് ചെയ്യുന്നു? അലമ്യനിലതീന് കഫുർ, പരിശുദ്ധ ഖുർആനിലെ ആയത്തിൻ്റെ അലമ്യനിലതീന ആമനു അന്തക്ഷ ഖുലൂബഹും ലിദിക്രില്ല, 2 വയസ്സായ കുട്ടി ഇങ്ങനെ ഓതുകയാണ്, വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിനെ പേടിക്കാൻ സമയമായിട്ടില്ലേ എന്ന് പറയുന്ന ഒരായത്തിൻ്റെ വിശുദ്ധ ഖുർആനിൽ, വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിനെ പേടിക്കാനുള്ള സമയമായിട്ടില്ലേ എന്ന് പറയുന്ന ആയത്ത് ഈ കുട്ടി വാപ്പാക്ക് ഓതി കൊടുക്കുകയാണ്. അപ്പോൾ വാപ്പ ചോദിച്ച്, അല്ല മകളെ, നിനക്ക് എങ്ങനെയാണ് ഖുർആൻ പാരായണം കിട്ടിയതെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, അള്ളാഹു തആല എനിക്ക് എന്ത് ചെയ്യുന്നു, ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഖബറിൽ വെച്ച് എന്ന് എന്ത് ചെയ്തു ആ കുട്ടി പിതാവിനോട് മറുപടി പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്ത്? നന്നായതെന്ന് മാത്രമല്ല, പിന്നെ സൂഫിയാക്കളിൽ വളരെ പ്രമുഖനായ മഹാനായി മാറി. തസോഫിൻ്റെ ഏത് കിതാബ് എടുത്താലും എന്താണ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സാബിത്തുൽ ബനാനിനെ ഉദ്ധരിക്കാത്ത ഒരു ഉദാഹരണവും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഏത് കിതാബിലും ആരാ മാലിക് ദിനാറിനെ ഉദ്ധരിക്കാറുണ്ട്. ഇവിടെ മഹാന്മാർ മനസ്സിലാക്കുന്ന 2 പല കാരണങ്ങൾ പറയുന്നത് ഇമാം സുയൂത്തി ഇതൊക്കെ പല കാരണങ്ങളും വിശദീകരിക്കുന്നുണ്ട്. ഇപ്പം മരണപ്പെട്ട ആളുകളെ ചില ആളുകൾ കാണുന്നുണ്ട് സ്വപ്നത്തിലും, ചിലപ്പോൾ യക്കളത്തിലും കാണുന്നുണ്ട്. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് മാനായമ സുഹൃത്തി വിശദീകരിക്കുന്നുണ്ട്. 2 കാരണമാണ്. വിശ്വാസിയായ ആളുകൾക്ക് അള്ളാഹു തആല എന്ത് ചെയ്യും? 2 രീതിയിലുണ്ടാകാമെന്ന്. വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു തആല എന്ത് ചെയ്യും? അവരുടെ രൂപത്തിൽ അള്ളാഹു തആല എന്ത് ചെയ്യും? അവർ മരണപ്പെട്ട അവരുടെ രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള മലക്കുകൾ എന്ത് ചെയ്യും? അള്ളാഹു തആല സൃഷ്ടിക്കും. എന്നിട്ട് ഞാൻ മലക്കൾ ഇമാദത്തെടുക്കുന്ന കൂലിയും ആർക്ക് കൊടുക്കും? അള്ളാഹു തആല ഖിയാമത്തിൽ ആർക്ക് കൊടുക്കും? ഇവർക്ക് കൊടുക്കും എന്നുള്ള.
രണ്ടാമത് ഈ ആത്മാവ് ഇവരുടെ റൂഹിന് ഇവരുടെ ശരീരത്തിന് രൂപം നൽകി. ആ രൂപം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ എന്ത് ചെയ്യാം, കാണാൻ കഴിയും. പ്രധാനമായി പറയുകയാണെങ്കിൽ മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന്, മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതേ മൂസാ നബിയെ ആറാം ആകാശത്തിൽ വെച്ചിട്ട് ആര് കണ്ടിട്ടുണ്ട്, സുല്ലായി സല്ലല്ലാഹു. അപ്പൊ ജസദിന്റെ ശരീരത്തിന്റെ രൂപത്തിൽ ആത്മാവ് എന്ത് ചെയ്യും, ആ രൂപത്തിൽ ശരീരം അല്ലത് ശരീരത്തിന്റെ രൂപത്തിൽ ആത്മാവിനെ കാണുന്ന ചില അവസ്ഥകൾ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. അത് സ്വപ്നത്തിലാകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പിന്നെ നേരിട്ടാകാം. ചില മഹാന്മാർ സൂഫിയാക്കളൊക്കെ അങ്ങനെ ചിലർ കണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു സിറ് ഇതാണ് എന്നാണ്. ആ ശരീരത്തിന്റെ രൂപത്തിൽ ഏത് വരുന്നുണ്ട്, ആത്മാവിനെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ കാല സുയൂത്തി റഹ്മത്തുള്ള മഹാനാ സുയൂത്തി പറയുന്നുണ്ട്, അൻബാഹുദിൽ മുഹഖിഖീന ഈ വിഷയത്തെ കുറിച്ച് ഇങ്ങനെ ഉദ്ധരിച്ച് കാണാൻ കഴിയും. അതുപോലെ ഇമാം ഷഹറാനി റളിയല്ലാഹു പറയുന്നുണ്ട്, അൻബാലി അഹലില്ലായി, ഇതൊക്കെ ആത്മീയ ലോകത്തിലുള്ള ചർച്ചകളാണ്, നമുക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. മഹാന്മാരെ തൊട്ടുള്ള ചില ഉദ്ധരണങ്ങളുണ്ട്. അന്നവ് കാല മിൻ അഹലിൽ ബർസഖി മൻ യഖ്ലുല്ലാഹു തആല യഖ്ലുഖുല്ലാഹു തആല മിൻ ഹിമ്മതിം മൻ യഅ്മലു ഫീ ഖുബുരിം യുആലിബു അഅ്മാലുഹു ഫിദ്ദുനിയ. ഇവരുടെ മനസ്സിന്റെ ഉദ്ദേശത്തിനനുസരിച്ച് അള്ളാഹു തആല എന്ത് ചെയ്യും, അവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ എന്ത് ചെയ്യും, അള്ളാഹു തആല സൃഷ്ടിക്കുകയും ആ പ്രതിഫലം അവർക്ക് തന്നെ അള്ളാഹു തആല കൊടുക്കുകയും ഇവർക്ക് തന്നെ കൊടുക്കുകയും ചെയ്യും. ഫൈനൽ മജൂൻ ഫി ഖബറി ശക്സൻ അലാ സൂറത്തി യുസല്ലി ഫളന്നു അന്നഹു വൈനമാ ഹുവ മഖ്ലൂഖു മിൻ ഹിമ്മതി എന്നാണ്. ചില ആളുകൾ ഖബറിന്റെ സമയത്ത് പോകുമ്പോൾ മഹാന്മാരെ അവിടെ ചെന്ന് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ എന്താകാം, ഇവരുടെ ആത്മാവ് ഈ രൂപത്തിൽ കാണുന്നതാകാം, അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ എന്താണ്, ഇവരുടെ മനസ്സിൻ്റെ ഉദ്ദേശം അനുസരിച്ച് ആ രൂപത്തിലേക്ക് അള്ളാഹു തആല പല മലക്കുകളെയും സൃഷ്ടിച്ചതാകാം എന്നാണ് മഹാന്മാർ പറയുന്നത്. അപ്പം ഇങ്ങനത്തെ കുറേ സംഗതികൾ ഖബറിലുണ്ട് എന്നർത്ഥം. ഖുർആൻ പാരായണം, അതുപോലെ തന്നെ നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ ഖുർആൻ പാഠമാക്കൽ, ഇതൊക്കെ എന്തുണ്ട്, ഖബറിൽ സംഭവിക്കുന്നുണ്ട് എന്ന് മഹാന്മാർ ചർച്ച ചെയ്ത് കാണാം. അള്ളാഹു മഹാനായ ഇമാം റസാലി ഇമാമ് പറയുന്ന ഒരു സംഭവം കാണാം, എങ്ങനെ കാണാം, മഹാനായ ഇമാം റസാലി പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറയുന്നത്, ലൗൽ ഖിയാറു ഫി തവാഫിൽ അവാലിമി, നബിക്കുണ്ട് യഥേഷ്ടമുള്ള അനുമതിയുണ്ട് ഫി തവാഫിൽ അവാലിമി, എല്ലാ ലോകങ്ങളിലേക്കും സഞ്ചരിക്കാനുള്ള അവസ്ഥ ആർക്കുണ്ട്, ആരാ പറയണേ, നമ്മളല്ല പറയണ ഇമാൻ ഇമാം റസാലി അള്ളാഹു പറയുന്നത്, എല്ലാ ലോകങ്ങളിലേക്കും സഞ്ചരിക്കാനുള്ള അവസ്ഥ ആർക്കുണ്ട്, റസൂലുണ്ട്, അർവാഹി സഹാബത്തി റളിയല്ലാഹു മഹാന്മാരെ സഹാബികളുടെ കൂടെ വലക്കത് റആഹു കസീറും മിനൽ ഔലിയായി, അങ്ങനെ നബിയെ ഔലിയാക്കൾപ്പെട്ട ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ശേഷവും കണ്ടിട്ടുണ്ട്. അപ്പൊ അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ചിന്തിക്കാനും അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.